നമസ്കാരം. പരശുരാമൻ നിർമ്മിച്ച 108 ശിവാലയങ്ങളിൽ കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണ് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. പടിഞ്ഞാട്ട് അഭിമുഖമായിട്ട് വലിയ വട്ട ശ്രീകോവിലാണ് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നാലമ്പലത്തിൽ പടിഞ്ഞാറ് അഭിമുഖമായി 3 ശ്രീകോവിലുകളുണ്ട്. വടക്കേയറ്റത്ത് മുഖ്യ പ്രതിഷ്ഠ ശ്രീ പരമേശ്വരനും നടുവിൽ ശങ്കരനാരായണനും തെക്കേയറ്റത്ത് ശ്രീരാമനും. ശിവന്റെ പിറകിൽ കിഴക്കോട്ട് ദർശനമായി പാർവതിയുടെയും ഗണപതിയുടെയും ശ്രീകോവിലുകൾ. വടക്കുംനാഥ ക്ഷേത്രത്തിൽ തൊഴുന്നതിന് പ്രത്യേക നിഷ്ഠകളുണ്ട്. തിങ്കളാഴ്ച ദിവസം അതിവിശിഷ്ടമാണ്. ശ്രീമൂലസ്ഥാനത്ത് തൊഴുതതിനു ശേഷം പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ഇടത്തേക്ക് പ്രദക്ഷിണം വെക്കണം. ഗോശാലകൃഷ്ണനെയും നന്ദികേശ്വരനെയും വണങ്ങണം. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ചെറിയ മതിൽക്കെട്ടിലാണ് പരശുരാമൻ്റെ സ്ഥാനം. പരശുരാമനെ തൊഴുതു ചെല്ലുമ്പോൾ ശിവന്റെ ഭൂതഗണങ്ങളിലൊന്നായ സിംഹോദരനെ തൊഴുതിട്ട് നാലമ്പലത്തിൻ്റെ ചുവരിലൂടെ നോക്കുമ്പോൾ വടക്കുംനാഥൻ്റെ സ്വർണത്താഴികക്കുടം കാണാം. സ്വർണത്താഴികക്കുടം കണ്ടുകഴിഞ്ഞ് തിരിഞ്ഞു നിന്ന് സിംഹോദരനെ നോക്കരുതെന്നാണ് ചിട്ട. വീണ്ടും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ബലിക്കല്ലിൽ കാശി വിശ്വനാഥൻ, ചിദംബരനാഥൻ, സേതുനാഥൻ, ഊരകത്തമ്മ, കൂടൽമാണിക്യം ദേവൻ തുടങ്ങി അനേകം ഉപദേവതാ പ്രതിഷ്ഠകളുണ്ട്. തെക്കേ ഗോപുരവാതിൽ ശിവരാത്രിക്കും പൂരത്തിനും മാത്രമേ തുറക്കൂ. ഇവിടെ കൊടുങ്ങല്ലൂരമ്മയെ നമിക്കണം. തൃക്കാർത്തിക നാളിൽ തെക്കേ ഗോപുരവാതിൽക്കലാണ് പൂജ. ഈ സമയം സർവാഭരണ വിഭൂഷിതയായ കുമാരനല്ലൂർ കാർത്യായനീ ദേവിയെ ദർശിക്കുവാൻ ശിവന്റെ ചൈതന്യം തെക്കേ മതിലിലേക്ക് എഴുന്നള്ളുന്നുവെന്നാണ് സങ്കല്പം. തെക്കേ ഗോപുരം കടന്ന് ആൽത്തറയിലെ കരിങ്കല്ലിൽ വേദവ്യാസനെ നമിക്കണം. ഒടുവിൽ ശാസ്താവിനെയും 3 താഴികക്കുടങ്ങളെയും ശങ്കരസമാധി മണ്ഡപങ്ങളെയും വന്ദിച്ച് പടിഞ്ഞാറേ നടയിലൂടെ നാലമ്പലത്തിനകത്ത് കടക്കുക. വടക്കുംനാഥൻ്റെ ചൈതന്യം നിറയുന്ന നടയിൽ നിന്ന് നന്ദികേശനെ വണങ്ങുക. ഭഗവാനെ കാണാൻ അനുവാദം ചോദിക്കുക എന്നാണ് ഇതിൻ്റെ പിന്നിലെ ഐതിഹ്യം. പിന്നെ ഭഗവാനെ കണ്ണിറയെ തൊഴുക. വടക്കുംനാഥൻ്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. നന്ദി. ഓം നമഃ ശിവായ.